ഇല്ലാത്ത ലൈബ്രറിയുടെ പേരിൽ ലൈബ്രറി സെസ് ഈടാക്കുന്ന സംസ്ഥാനത്തെ ഏക നഗരസഭ എന്ന ബഹുമതി വർക്കലയ്ക്കാണുള്ളത്. മുൻമന്ത്രി ടി എ മജീദിന്റെ സ്മരണാർത്ഥം 1999 സ്ഥാപിച്ച ലൈബ്രറി നിലവിൽ ഭരണസമിതിയുടെ സ്റ്റോർ മുറിയായാണ് പ്രവർത്തിച്ചു കാണുന്നത്. വർക്കല നഗരസഭയുടെ അധീനതയിലുള്ള ടി എ മജീദ് സ്മാരക ലൈബ്രറി പുനഃസ്ഥാപിക്കുന്നതിൽ നഗരസഭാ ഭരണസമിതി ഗുരുതരമായ അലംഭാവം തുടരുന്നു. റഫറൻസ് ഗ്രന്ഥങ്ങളടക്കം ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ ഉണ്ടായിരുന്ന ഈ ലൈബ്രറിയുടെ ശിലാഫലകം പോലും കാലഹരണപ്പെട്ടു കഴിഞ്ഞു. പുസ്തകങ്ങൾ ഒന്നൊന്നായി അപഹരിച്ചു പോയതിന് പുറമെ അവശേഷിക്കുന്നവ ചിതലരിച്ചും മറ്റും അന്യാധീനപ്പെടുന്നു. മുൻമന്ത്രി ടി എ മജീദിന്റെ സ്മരണാർത്ഥം ആരംഭിച്ച ഈ ലൈബ്രറി തുടക്കത്തിൽ ഏറെ മികവുറ്റ നിലയിലാണ് പ്രവർത്തിച്ചിരുന്നത്. ഇടപ്പറമ്പിൽ വാർഡ് കൌൺസിലറായിരുന്ന സുനിൽ ഗവാസ്കർ ആയിരുന്നു പ്രതിഫലമില്ലാതെ പ്രസ്തുത ലൈബ്രറിയുടെ മേൽനോട്ട ചുമതല നിർവഹിച്ചു പോകുന്നത്. വർക്കല വില്ലേജ് ഓഫീസിന് സമീപത്തെ ഒരു സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ വാടകയ്ക്കായിരുന്നു ലൈബ്രറിയുടെ ആദ്യകാല പ്രവർത്തനം. 1999 പ്രസന്ന ഭാസ്കർ ചെയർപേഴ്സൺ ആയിരുന്ന കാലയളവിൽ സ്പീക്കറായിരുന്ന എം വിജയകുമാറാണ് ഗ്രന്ഥശാല ഉദ്ഘാടനം ചെയ്തത്. പിൽക്കാലത്ത് പ്രവർത്തനമാന്യം നേരിട്ട ഗ്രന്ഥാലയം നിലവിൽ നഗരസഭാ ഭരണസമിതി സ്റ്റോർ മുറിയാക്കി ദുരുപയോഗം ചെയ്തു വരികയാണ്. LDF ഭരണസമിതി അധികാരത്തിലേറി സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മാധ്യമങ്ങളുമായി നടത്തിയ ആദ്യ മുഖാമുഖം പരിപാടി ലൈബ്രറിയുടെ പുനരുദ്ധാരണം മുഖ്യ അജണ്ടയായി അവതരിപ്പിച്ച് മേനി നടിക്കുകയാണ് ഉണ്ടായത്. വാർഷിക ബജറ്റുകളിൽ ലൈബ്രറി നവീകരണത്തിന് തുക വകയിരുത്തി ലാപ്സാക്കുന്ന പതിവ് പ്രവണത ഒഴിച്ചാൽ ആരോഗ്യപ്രദമായ നടപടികളോ നയസമീപനങ്ങളോ നഗരസഭയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. ഇതിനിടെ ടി എ മജീദിന്റെ സ്മരണാർത്ഥം സ്ഥാപിച്ച ലൈബ്രറിക്ക് വർക്കല രാധാകൃഷ്ണൻ മെമ്മോറിയൽ എന്ന് പേര് മാറ്റി സ്ഥാപിക്കുവാൻ മീറ്റിംഗിൽ അജണ്ട വെച്ച CPM പ്രവർത്തകരുടെ തരംതാണ നടപടിയും ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇത് ഒരു സമുദായ നേതാവിനെ പിന്തുടരുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതിനും ഇല്ലാത്ത ലൈബ്രറിയുടെ പേരിൽ പ്രദേശവാസികളിൽ നിന്നും സെസ് ഈടാക്കുന്നുണ്ടെന്ന് വിരോധാഭാസമായി തുടരുകയാണ്. വീട്ടുകരത്തിന്റെ 5% ലൈബ്രറി സെസ്സായി ഈടാക്കി കാണുന്നത്. ഗുരുപ്രിയ ന്യൂസ്, വർക്കല.